പ്രേംനാഥ് പറഞ്ഞ വാക്കുകളിലേക്ക്. കേരളത്തിലെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഒരു കാര്യം വ്യക്തമാണ്, ജനതാദൾ യു ആയാലും ശരി ജനതാദൾ എസ് ആയാലും ശരി കുറേ അപാകതകളുണ്ടായിരുന്നു, ഫ്ലോ അതിനായിട്ടുള്ള പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. വേണ്ട ചില സീറ്റുകൾ നഷ്ടപ്പെട്ടു, ചില സീറ്റുകൾ അങ്ങനെ പല സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വികാരം അതിനുശേഷം ഉണ്ടായിട്ടുള്ള, നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തും പോയിരുന്നപ്പോൾ ആളുകളുടെ ഒക്കെ വികാരം നമ്മൾ ആളുകൾ അടിയന്തരമായി യോജിക്കണം. ഈ ഇലക്ഷനിൽ വന്ന് ഞങ്ങൾ പലപ്പോഴും അന്നേരം പാർട്ടിക്കാർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല, നമ്മൾ നിൽക്കാം. വിശേഷം വീരേന്ദ്രകുമാറിനെ പോലെയുള്ള ഒരാൾ നമ്മൾ അതിന് മുമ്പിലുണ്ടാവണം, അതൊക്കെയുള്ള അഭിപ്രായം പാർട്ടി ആളുകൾ. ലയനം സാധ്യമല്ലെന്ന് ദേശീയ നേതൃത്വം കൂടി പ്രതികരണവുമായി വന്നിരിക്കുന്നു. പ്രേംനാഥിനോട് ഇത് സംബന്ധിച്ച് എങ്ങനെ ഏത് രീതിയിലാണ് പ്രതികരണം നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള പ്രതികരണം ആരായും വിശദീകരണം തേടും എന്നും നിലപാട് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരമാണ്. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇക്കാര്യത്തിൽ എന്തായാലും വ്യക്തമായ നിലപാടിലേക്ക് ദേശീയ നേതൃത്വം പോകുമ്പോൾ ഏത് രീതിയിലായിരിക്കും പ്രേംനാഥിനോടുള്ള നിലപാട്? പ്രജീഷ്, പ്രേംനാഥിനോട് നിലപാട് കടുപ്പിക്കുകയാണ് ദേശീയ നേതൃത്വം. കാരണം ഒറ്റവാക്കിൽ ഇന്ന് ദേശീയ സെക്രട്ടറി ഡാനിഷ് അലി പറഞ്ഞു, അതായത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ചിന്ത എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. പാർട്ടി നിലപാട് അതിന് എതിരാണ്. എന്തായാലും ഇത്തരം ഒരു നിലപാട്, പാർട്ടിക്ക് വിരുദ്ധമായ അതിന് പുറത്ത് ഒരു നിലപാട് പറഞ്ഞതിന് പ്രേംനാഥിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടുമെന്ന് ഡാനിഷ് അലി പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ജനതാദൾ യുമായിട്ടുള്ള ഒരു ലയനം സാധ്യമല്ല. കാരണം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തന്നെ കോൺഗ്രസുമായി അതിൻ്റെ ഒരു സാധ്യതകൾ പങ്കിടുന്നവരോട് യാതൊരു കാരണവശാലും ഒരു കൂട്ടുകെട്ടിന് സാധ്യമല്ല. ഏതെങ്കിലും രീതിയിൽ അത്തരമൊരു സാധ്യതകളിലേക്ക് വഴി തുറക്കണമെങ്കിൽ തന്നെ അവർ യു ഡി എഫ് വിട്ട് അതോടൊപ്പം കോൺഗ്രസുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ച് പുറത്തു വന്നാൽ മാത്രമേ അതിനുള്ള ഒരു ആദ്യം വെക്കുന്ന ഒരു ഉപാധി എന്നത് അത് തന്നെയാണ്. കോൺഗ്രസുമായുള്ള സഖ്യം, യു ഡി എഫ് ആയുള്ള സഖ്യം വിട്ട് പുറത്തു വരിക, അതിനുശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ചർച്ചകളിലേക്ക് പോകാൻ കൂടി കഴിയുള്ളൂ എന്ന് ഡാനിഷ് അലി വ്യക്തമാക്കിയുണ്ടായി. എന്തായാലും ജനതാദൾ എല്ലാവരും ഒന്നിക്കണം എന്നുള്ളത് ഒരു ആശയം തന്നെയാണ്. അത്തരമൊരു സ്വപ്നത്തോടെ ചേർന്ന് നിൽക്കുന്നു. പക്ഷേ എന്തുവന്നാലും കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും കോൺഗ്രസും യു ഡി എഫുമായുള്ള അതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്ന ഒരു പാർട്ടിയോട് ഒരുമിച്ച് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ ദേശീയ സെക്രട്ടറി വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഒരു നിലപാട് സ്വീകരിച്ചതിനെ പ്രേംനാഥിനോട് വിശദീകരണം ചോദിക്കും. ഇത് പാർട്ടിയുടേതായ ഒരു സമീപനമല്ല, പാർട്ടിയുടെ നിലപാടല്ല, അതൊരു സ്വകാര്യ വ്യക്തിയുടെ ചിന്തകൾ മാത്രമാണ്. അത്തരമൊരു നിലപാടിലേക്ക് എന്തുകൊണ്ട് പ്രേംനാഥ് എത്തിയത് എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കുമെന്നാണ് ദേശീയ സെക്രട്ടറി ഇത് സംബന്ധിച്ച് അറിയിച്ചിട്ടുള്ളത്. പ്രജീഷ്, ജെ ഡി യു ജെ ഡി എസ് ലയനം സാധ്യമല്ല എന്ന് ദേശീയ നേതൃത്വം, ജെ ഡി എസിൻ്റെ ദേശീയ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ വിരുദ്ധ അഭിപ്രായം നിലപാട് സ്വീകരിച്ച പ്രേംനാഥിനോട് വിശദീകരണം തേടുമെന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് ഡാനിയും നൽകിയത്, ഒപ്പം തന്നെ പി വി കുട്ടൻ പ്രേംനാഥിൻ്റെ പ്രതികരണം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.